ഇതൊക്കെ ഇതൊക്കെ വെറുതെ ഒരു വെറുതെ ഒരു പറച്ചിൽ മാത്രമായിട്ട് മാറുകയല്ല ഞങ്ങളത് ഈ പൊരി വേനൽ നിന്ന് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ഇത് ജനങ്ങൾക്ക് മുന്നിൽ അധികാരികൾക്ക് മുന്നിൽ എത്തിക്കും ഇപ്പൊ മേടിച്ച് ഇട്ട വള മൊത്തം വളം മേടിച്ച മരുന്ന് മേടിച്ച് മൊത്തം പഴുത്തട്ട് ഉണങ്ങി പോകുന്നു ഏലം ആയിരം രൂപ അടുത്ത് മുടക്ക് വന്ന ആ ഒരു ചാക്ക് ചാക്കുവളത്തിൽ ആ വളം ഇട്ടിട്ട് ആ മൂന്ന് ഏക്കർ കാടും മൊത്തം ഉണങ്ങി എല്ലാവർക്കും നമസ്കാരം ഇടുക്കി രാജക്കാട് എന്ന് പറയുന്ന കർഷകരുടെ മണ്ണിലാണ് നിൽക്കുന്നത് എന്നാൽ ഒരു കൂട്ടം കർഷകരെ അവരുടെ മണ്ണ് അവരുടെ സ്വത്ത് അവരുടെ ജീവൻ വരും തലമുറയുടെ ആരോഗ്യം തുടങ്ങിയവയെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ എസ് പി സി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ജൈവവളം എന്ന വ്യാജേന വളരെ മാരകമായ ഒരു ജനങ്ങൾക്ക് ആരോഗ്യത്തിന് പോലും ഹാനികരമാകുന്ന രീതിയിലുള്ള മാരകമായ വസ്തുക്കളാണ് ഇവിടെ നിന്നും വിൽപ്പന നടത്തുന്നത് എന്നാൽ ഇതിന് യാതൊരുവിധ ലൈസൻസോ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ ജൈവവളം വിൽക്കുന്നതിന് വേണ്ടി യാതൊരുവിധ ലൈസൻസും ഇല്ലാതെയാണ് ഒരു പഞ്ചായത്തിൻ്റെ ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഈ സ്ഥാപനം ഇപ്പോൾ രാജക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം കർഷകരെ വഞ്ചിച്ചതിന് ശേഷം ഇപ്പോഴും അന്തസ്സായിട്ട് പ്രവർത്തിക്കുകയാണ് എസ് പി സി എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ഒരു സ്ഥാപനം കർഷകർ പോലീസിലും കൃഷി മന്ത്രിക്കും കൃഷി ഓഫീസിലും എന്ന് വേണ്ട ഇനി പരാതി കൊടുക്കാൻ യാതൊരു സ്ഥലവും ബാക്കിയില്ല എല്ലാ സ്ഥലത്തു നിന്നും മറുപടി വന്നിട്ടുണ്ടോ ഇത് പ്രവർത്തിക്കാൻ പാടില്ല ഇത് മെമ്മോ കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ലഭിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും വളരെ തകൃത് കൃതിയായി ബിസിനസ് പൊടിപൊടിക്കുന്ന ഒരു സ്ഥലമാണ് എസ് പി സിയുടെ

ഞങ്ങളത് കൊണ്ട് മടുത്തു ഇരിക്കുകയാണ് ഈ വളം കിട്ടിട്ടുണ്ട് യാതൊരു പ്രയോജനമുണ്ട് ഞങ്ങൾ കടക്കണിയിലായിപ്പോയി ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ യാതൊരു വഴിയില്ല ഇത് ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരികൾ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട അധികാരികൾ സഹായിച്ചില്ലെങ്കിൽ ഇത് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് യാതൊരു മാർക്കില്ല ഞങ്ങൾ നിരാശരാണ് ഞങ്ങൾ ആത്മഹത്യ വക്കീലെത്തിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്താൽ ഇതിൻ്റെ നിങ്ങളുടെ മണ്ണ് ശരിയാവും നിങ്ങൾ ആത്മഹത്യ കേരളത്തിലെ കർഷകരുടെ കൃഷിയിടങ്ങൾ തകർത്ത മണ്ണിനെ നശിപ്പിച്ച മാരകമായിട്ടുള്ള വിഷം കൃഷിയിടത്തിൽ വിതരണം ചെയ്ത എസ് എന്ന കമ്പനിക്കെതിരെ ന്യൂസ് വാർത്ത കൊടുത്തപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരുടെ കൈയും കാലും തല്ലി ഓടിക്കും അവരെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയുള്ള നിരവധി മെസ്സേജുകൾ ഈ കള്ളക്കമ്പനിയുടെ ആളുകൾ സ്റ്റാഫുകൾ ഞങ്ങളുടെ ഓഫീസിലേക്കും ജീവനക്കാർക്കും നൽകിയിരിക്കുന്നു അത് ഞങ്ങൾ പുറത്തുവിട്ടു ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് കർഷകരുടെ ഈ മണ്ണിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വികാരം കർമ്മ ന്യൂസ് ഉയർത്തിപ്പിടിക്കുകയാണ് എസ് എന്ന ഈ വിഷം വിതരണം ചെയ്ത് മണ്ണിനെയും കർഷകരെയും ജനങ്ങളെയും കൊല്ലുന്ന ഈ കള്ളക്കമ്പനിക്കെതിരെ നമ്മുടെ നാട്ടിൽ ക്യാൻസറും വൃക്കരോഗവും ഹൃദ്രോഗവും കരൾ രോഗവും ഒക്കെ തലച്ചോറിനെ ഒക്കെ നശിപ്പിക്കുന്ന മാരകമായിട്ടുള്ള വിഷം വിതരണം ചെയ്ത ഈ കള്ളക്കമ്പനിയുടെ ലൈസൻസ് ഇല്ലാതെ വളം വിതരണം ചെയ്യുന്ന ഈ കള്ളക്കമ്പനിയുടെ നെറികേടുകൾക്കെതിരെ വധശിക്ഷയെ പോലും അവഗണിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ വിവരങ്ങൾ കർമാ ന്യൂസ് എത്തിക്കും ഒരു കാര്യം കൂടി ഈ കോർപ്പറേറ്റ് തട്ടിപ്പ് കമ്പനിയുടെ തിട്ടൂരങ്ങൾ വാങ്ങുന്നവർക്കും അവരുടെ വക്കാല ഏറ്റെടുക്കുന്നവർക്കും അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയുന്ന കോടതികളിലെ ജഡ്ജിമാർമാർക്കും ഒക്കെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം തരികയാണ് കേസ് പഠിച്ചിട്ട് നിങ്ങൾ വിധി പറയുക ജനങ്ങളുടെ ജീവിതമാണ് ഖജനാവിൽ നിന്നും നിങ്ങൾ എണ്ണി വാങ്ങി നിങ്ങളിരിക്കുന്ന കസേരിയിൽ നിയമത്തെ വ്യാഖ്യാനിക്കാൻ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യാജ തട്ടിപ്പ് കമ്പനികളുടെ തിട്ടൂരങ്ങളോ അല്ലെങ്കിൽ അവരുടെ കേസുകളോ പരിഗണിച്ച് കേസ് പഠിക്കാതെ നിങ്ങൾ വിധി പറയരുത് കർഷകർക്കും ഈ മണ്ണിനും ഈ നാടിനും രാജ്യത്തിനുമെതിരായിട്ട് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന വിധി മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടുവാൻ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന കോടതി വിധികൾ നാളെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കളുടെ മക്കൾക്കും തലമുറയ്ക്കും തന്നെ വലിയ ഒരു കോടാലിയായി മാറും എന്നുകൂടി അറിയിക്കട്ടെ ഇട്ട மருந்து மேடிச்சு கொடுத்ததா மருந்து மேடிச்சதுல மொத்தம் அவர் அழுகளுக்குன்னு கொடுத்ததா அழுகளுக்குன்னு கொடுத்தது மொத்தம் அதை அடிச்சப்பற மொத்தம் அழுகலாகி போய் பயங்கர அழுகலா கம்பெனியோட வளம் எந்த சார் எங்கேருந்து வாங்கினது வாங்கினது வந்து இவர் வேற போர்ஸுன்னு சொல்லி அவர் வந்து ஏமிச்சு நம்மளுக்கு உணவு கொடுத்தது ஆமாம் அவரு காரில் வந்தாங்க செஞ்சாங்க பாரத்தோடய நாங்கள் மேடிச்சது மேடித்தது பா பார்த்தோட நம்ம பாய்க்கிங்கட சாயாக்க எல்லாம் நாங்கள் தான் மேடிச்சது ഇതില സാറേ നല്ല ഇല്ല സാറേ നമ്മളത് ഭയങ്കര നമ്മൾ ഭയങ്കര നഷ്ടമാണ് നമ്മൾക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം നാല് മൂന്ന് ഏക്കർ നാ അഞ്ച് ഏക്കർക്ക് മൊത്തം നാലര ഏക്കർ അഞ്ച് ഏക്കർ നമ്മൾക്ക് അഞ്ച് ഏക്കർ വാങ്ങി അടിച്ച് ഇപ്പം ന്യൂസ് നീസുക്കെടുത്തതാണ് അവർ ഇപ്പം എന്നോട് അവർ മൂന്ന് ലക്ഷരൂ ചോദിച്ച് രണ്ട് രൂപ മേടിച്ച് പോയി ചെടി മൊത്തം പോയി അപ്പൊ എന്നോട് നഷ്ട രണ്ട് രൂപ അവർ മേടിച്ച് പോയി എസ്പീസിൽ കഴിഞ്ഞാൽ വേറെ അതിന് ചീഞ്ഞ് പോകുന്നൊക്കെയാണ് പറയുന്നത് അത് എസ് പി സി കൊടുത്ത ചില സമയത്ത് കൊടുത്ത വളങ്ങൾ തീർത്തും മോശമായിരുന്നു അത് ആ സമയത്ത് ജോലി ആ സമയത്ത് നമ്മൾ ജോലിയില്ലില്ലായിരുന്നു ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എസ് പി സി പല മേഖലയിലും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഉപയോഗിച്ച് ഒരുപാട് പേരെ കൃഷി നശിച്ചു പോയിട്ടുണ്ട് ആ നശിച്ചു പോയതിന് ശേഷം അവർ ചില ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ചെയ്യണത് അപ്പം നമ്മളതിന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൊത്തം പഴുത്തിട്ട് ഉണങ്ങി പോകുന്നു ഏലമാണ് ഇതാണ് ഏലം ഇതിനെ ഈ കൃഷിയാണ് ഇടുക്കി ജില്ലയിൽ തൊണ്ണൂറ് ശതമാനം പേരുടെ ഇത് ഏലത്തിന് മാത്രമാണ് കേടുവരുന്നത് ഏലത്തിനാണ് ഏറ്റവും കൂടുതൽ ഇതൊരു അല്പപ്രാണി എന്ന് പറയുന്ന പറയാം ചെറിയ മേൽവേര് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സസ്യം ഇത് ഇതിന് മോശമായിട്ടുള്ള എന്ത് വളം ചെന്നാലും ഇതിന്റെ പേര് ആദ്യം നശി പോവും പേര് പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണുമായിട്ടുള്ള ബന്ധം വിട്ടു അങ്ങനെ ഇത് നശിച്ചു പോകുന്നു ഏലത്തിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അല്ലെ ഈ തക്കാളി അതിനൊക്കെ ഒരു മാസത്തെ കൃഷിയാ മൂന്ന് മാസം ആറ് മാസം കൊണ്ടുള്ള കൃഷിയാ ഇത് മിനിമം പത്തു വർഷം നിൽക്കുന്ന ഒരു ജോഡി ഒരു തവണ പ്ലാന്റ് ചെയ്തത് ആദായം എടുക്കുന്ന പത്തു വർഷ കാലവാണ് അത് കഴിയുമ്പോൾ വീണ്ടും വെട്ടിക്കളഞ്ഞ ആദായം തീർന്ന് അത് ശോഷിച്ചു കഴിയുമ്പോൾ വീണ്ടും വെട്ടിയിട്ട് പുതിയ കാഞ്ഞി കൊണ്ടേ വെക്കുന്നു തളർത്തും പുതിയ ചെടിയാക്കി വരുന്നു നാല് വർഷം കൊണ്ടാണ് നല്ല ആദായത്തിലേക്ക് എത്തുന്നത് വീണ്ടും ആദായമില്ല മണ്ണ് പോവും മണ്ണ നേരത്തെയും പോയി ഇവിടെ മണ്ണത്തെ പോലെ കൃഷി നടക്കുന്നില്ല കാരണം മണ്ണിൻ്റെ ഘടനം മാറിപ്പോയി ഇതിനെല്ലാം മണ്ണിൻ്റെ നെയ്യെന്ന് പറയുന്ന ഫേമസും നഷ്ടമായി എനിക്ക് എൻ്റെ നാട്ടുകാർ ചതിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എസ് പി സി തരുന്ന വളങ്ങൾ മോശമാണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല കൃഷിക്കാർക്ക് കൊടുക്കുന്നില്ല ഇങ്ങനെ കൃഷിക്കാർക്ക് ഈ എസ് പി സിയുടെ വള ഇട്ടതിന് ശേഷം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വന്നതായിട്ട് നിങ്ങളുടെ അറിവിൽ പെട്ടിട്ട് നാശനഷ്ടങ്ങൾ വന്നതായിട്ട് എനിക്ക് അറിയപ്പെട്ടിട്ടുണ്ട് ഞാൻ ഫീൽഡിൽ പോയി നോക്കി ഇപ്പോൾ അത് നല്ല രീതിയിലല്ല വന്നേക്കുന്ന കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ കൃഷിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ നീ ഈ ഒരു വലിയ ഈ കർഷകരുടെ നേട്ടമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ കർഷകർ ചതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ മണ്ണിനെ പറ്റിയും കൃഷിയെ പറ്റിയും എന്തെങ്കിലും അറിവുള്ള ഒരാളാണെന്ന് മണ്ണിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും എനിക്ക് എസ് പി സി ആദ്യകാലത്ത് നല്ല രീതിയിലുള്ള ക്ലാസ്സും ഇതെല്ലാം തന്നുകൊണ്ട് അതിനുശേഷമാണ് ഞങ്ങളെ ഫീൽഡിലോട്ട് പറഞ്ഞത് പിന്നെ ഞാൻ ഏഴ് വർഷം തോട്ടം മേഖലയിൽ മാനേജ്മെൻറ്റിൻ്റെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ കൺസൾട്ടിങ് ആയിട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ കൺസൾട്ടിങ്ങായിട്ട് വർക്ക് ചെയ്യുന്നു കൃഷിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു മരുന്നുകൾ കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു ആയിരം രൂപ അടുത്ത് മുടക്ക് വന്ന ആ ഒരു ചാക്ക് വളത്തിന് ഒരു ചാക്ക് വളത്തിന് ഒരു വളത്തിന് ആയിരം രൂപ ആയിരം രൂപയ്ക്ക് കൊണ്ടുപോയി തന്നതാണ് ഞാനുണ്ട് എഴുപത്തയ്യായിരം രൂപയുടെ വളം ഇട്ടു അപ്പൊ ആ വളം ഇട്ടിട്ട് ആ മൂന്ന് ഏക്കർ കാടും മൊത്തം ഉണങ്ങിപ്പോയി മൊത്തം ഉപയോഗിക്കാൻ പറ്റുമോ മണ്ണ് വേറെ ഇട്ടു ഒരു രണ്ട് വർഷം അങ്ങനെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പിന്നെ നമ്മൾ ഇളക്കി അതിനകത്ത് തൈ വെച്ചു അപ്പോൾ എസ് പി സിയുടെ വന്ന ഒരു പയ്യൻ പുള്ളി എന്ന ഫീൽഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്തായാലും ഞാനൊരു മൂന്നേക്കറിനകത്ത് അത് പരീക്ഷിച്ച് നോക്കി പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ എസ് പി സി കംപ്ലൈൻറ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർ കുറച്ച് നമുക്ക് അവരെന്തോ കക്കയുടെ പൊടിയോ അതായത് ജീവനുള്ള ആ ജീവനുള്ള മറ്റേ എന്താണ് കക്ക നീറ്റാത്ത കക്കയുടെ പൊടി പച്ച കക്ക പൊടിച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് തന്നു അപ്പം അതിട്ട് അത് ഞാൻ ഇട്ടിട്ട് വന്നിങ്ങട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും നമുക്ക് കിട്ടിയില്ല എത്ര 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 പോയിട്ടുണ്ടാവും നമ്മൾ മൂന്നര ഏക്കറിലേക്ക് എത്ര രൂപ എഴുപത്തയ്യായിരം വളം ഇട്ടായിരുന്നു ഈ എസ് പി സിന്ന് തന്നെയാണ് എസ് പി സി തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് മറ്റും കൊണ്ടുവരുന്ന ഏതെങ്കിലും വളം തമിഴ്നാട്ടിൽ നിന്നും മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇരുന്നൂറ് ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ചെറിയ വളം ആ ഒരു കിട്ടും ഞാനിപ്പോൾ അത് അവിടെ വന്നിട്ട് എസ് പി സിയുടെ ഇപ്പോൾ രാജാക്കാട്ടുള്ള ഓഫീസിൽ പോയിട്ട് ഞാൻ കുറച്ച് അവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് അവർ വന്നിട്ട് അതിൻ്റെ അവിടുത്തെ ഒരു മാർക്കറ്റ് മാനേജറെ ഞാൻ കൊണ്ടൊന്ന് സൈറ്റ് കാണിച്ചു അപ്പോൾ കാണിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അതിൻ്റെ നമുക്ക് ഫണ്ട് റീപ്ലേസ് ചെയ്യാം അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ട് പോയി എനിക്ക് അതിൻ്റെ ബില്ല് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് നിയമപരമായിട്ടതിനകത്ത് ഒരു നടപടി എടുക്കാനോ ബില്ലില്ലാത്തൊരു സാന്നും നമ്മൾ ആരോടും പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമല്ലോ അപ്പോൾ ബില്ലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവരുടെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞ മറ്റേ ആ പയ്യനേം കൂട്ടി അതായത് എനിക്ക് വളം തന്ന തന്നയാളെയും കൂട്ടി ഞാൻ എച്ച് പി സി പോയി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഒരു പതിനഞ്ച് അതിന് പകരമായിട്ടൊരു പത്തോ പതിനഞ്ചോ ചാക്ക് വളം എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തന്നു ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതാ സാധനം അവിടെ ഇരിപ്പുണ്ട് ഉപയോഗിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സാ നമ്മൾ ഇത് പഠിച്ച് ഇനി എന്ത സാധനം വരുന്നത് നമുക്കറിയില്ല ഇനി ഉള്ളത് കണ്ടിട്ട് കളയണ്ട ഇതൊക്കെ ഇതൊക്കെ വെറുതെ വെറുതെ ഒരു പറച്ചിൽ മാത്രമായിട്ട് മാറുകയല്ല ഞങ്ങളിത് ഈ പോയി വേനൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ഇത് ജനങ്ങൾക്ക് മുന്നിൽ അധികാരികൾക്ക് മുന്നിൽ എത്തിക്കും എന്നുള്ള വാക്കാണ് തരുന്നത് ഇതിൽ നടപടി ഉണ്ടാകുകയില്ല എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇത് നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ് എസ് പി സിയുടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഏലത്തിനു വേണ്ടി വളം ഏതാണ് ഇടുന്നത് വള പല വളങ്ങൾ ഇടുക ഇപ്പൊ ഞാൻ മേടിച്ച വളരെ